അങ്ങനെയാണ് നമ്മൾ ഷെയ്ത്താനെ പിൻപറ്റുക. ദീൻ ഇതാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ ദീൻ സ്വീകരിക്കാൻ കഴിയാത്ത വിധം നമ്മൾ ആരോടൊക്കെയോ കൂറുള്ളവരായി മാറിയിട്ടുണ്ട് എങ്കിൽ ആ കൂറ് ഷെയ്ത്താനോട് മാത്രം. അത് കാണുമ്പോൾ ഇന്ന ആൾ, ഇന്ന സംവിധാനം, ഇന്ന പാർട്ടി എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ അതെല്ലാം ഈ ഷെയ്ത്താൻ്റെ മായാജാലങ്ങളാണ്, ഷെയ്ത്താൻ്റെ മായ പ്രവർത്തനങ്ങളാണ്. ഷെയ്ത്താൻ ഇങ്ങനെ നാല് കാലം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നില്ല, എൻ്റെ കൂടെ ഇരിക്കൂല. പക്ഷേ അവനിങ്ങനെ നമുക്ക് അലങ്കാരങ്ങളാക്കി തരും. അതൊക്കെ നീ വിട്ടേക്ക്, നമുക്കിപ്പോൾ ഇത് മാത്രം ചിന്തിക്കാം. അതൊക്കെ നീ വിട്ടേക്ക്, നമുക്കിത് മാത്രം കൊണ്ട് നടക്കാം എന്ന രീതിയിലേക്ക് നമ്മളിങ്ങ് മാറും. അപ്പോൾ ഉസ്താദിൻ്റെ വേഷത്തിൽ പിശാജി വരും, പാർട്ടിക്കാരൻ്റെ വേഷത്തിൽ വരും, സംഘടനക്കാരൻ്റെ വേഷത്തിൽ വരും, കൂട്ടുകാരൻ്റെ വേഷത്തിൽ വരും, വേറെ പലതിൻ്റെയും വേഷത്തിൽ വരും. തിരിച്ചറിയാൻ കഴിയാത്തവൻ ഇതിൻ്റെ ഒക്കെ പിന്നാലെ സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇത് സംഭവിക്കുമെന്നാണ് ഇപ്പോൾ. അതുകൊണ്ട് യഹുദു അൽ മുസ്ലിം യഹുദു ബി കിതാബില്ലാഹി അസ്സവജല്ല, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കണം. രണ്ടാമതായി യഹുദു ബി സുന്നത്തി റസൂലിഹി വമാ കാന അലൈഹി, തിരുനബിയുടെ ചര്യയെ പിൻപറ്റണം, അതിൽ തന്നെ നിലകൊള്ളാൻ സാധിക്കണം. വമാ കാന അലൈഹി ഖുലഫാഉഹു വഅസ്ഹാബുഹു, തിരുനബിയുടെ സഹാബയെ കിറാമും ഖുലഫാഉ റാഷിദീങ്ങളും എന്തിലാണ് നിലകൊണ്ട്, അതിൽ തന്നെ നിൽക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മാറാൻ നമുക്ക് പറ്റണം. അഥവാ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകണം, തിരുനബി അനുസരിക്കുന്നവരാകണം. അള്ളാഹുവിൻ്റെയും തിരുസുന്നത്തിൻ്റെയും കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനം നയിക്കുന്ന നല്ല നായകന്മാരെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. പിന്നീട് ഈ നിലപാടിലേക്ക് മാറണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, അത്തിയുള്ളാഹ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, വത്തിയു റസൂല, തിരുനബിയെ അനുസരിക്കണം. അള്ളാഹുവിനെ അനുസരിക്കണം, തർക്കിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്, നമുക്ക്? തിരുനബിയെ അനുസരിക്കണം, തർക്കിക്കാൻ പറ്റുമോ നമുക്ക്? ഈ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവ ഒരു അമ്രിമിക്കും, അങ്ങനെയുള്ള നേതാക്കന്മാരെ അനുസരിക്കണം. എല്ലാ നേതാക്കളെയും അനുസരിക്കാൻ നമുക്ക് ബാധ്യതയില്ല. എല്ലാ നേതാക്കളെയും പിൻപറ്റാൻ പോയാൽ സംഗതി അപകടത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഉരുൾ അമ്രിൻ്റെ കാര്യം, നേതാക്കന്മാരുടെ കാര്യം പറയുന്നതിന് മുമ്പ് ഇത്താഅത്തുല്ലാഹ വഇത്താഅത്തു റസൂൽ, അത് ഈ നേതാക്കന്മാർക്കും ബാധക. നിങ്ങൾ നായകത്വം ഏൽപ്പിച്ച്, നേതൃത്വം ഏൽപ്പിച്ച് നിങ്ങൾ അനുധാവനം ചെയ്യുന്ന ആളുകൾ ആരോ ആവട്ടെ, അവർക്ക് ഇത്താഅത്തുല്ലാഹ ഉണ്ടോ, ഇത്താഅത്തു റസൂൽ ഉണ്ടോ? എങ്കിൽ മാത്രമേ നിങ്ങൾ അവരെ അനുസരിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളൂ. അതില്ല എങ്കിൽ അവരെ നിങ്ങൾ നേതാക്കന്മാരായി അവർ സഞ്ചരിക്കുന്ന വഴിയിൽ അവർ കാണിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു എങ്കിൽ ആ നേതാക്കന്മാർ പിശാജിൻ്റെ ആൾടുപം പോകേണ്ട വ്യക്തിത്വങ്ങളാണ്. അത്തിയുള്ളാഹ വഅത്തിയു റസൂല ഉലിൽ അംരിമിൻകും, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം, ഉലിൽ അംരിമിൻകും, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന വഴിയിലൂടെ നിങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരെ അനുസരിക്കണം. ഫൈൻ തനാസഅത്തും ഫീ ഷൈൻ, ഇനി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഒരു വിഷയത്തിൽ സംശയമുണ്ടായി, തർക്കമുണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടു, പല രീതി സ്വീകരിക്കുന്നു, ഇവരിങ്ങനെയാണ്, മറ്റേ ആളുകൾ അങ്ങനെയാണ്, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഫൈൻ തനാസഅത്തും ഫീ ഷൈൻ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കണം, തിരുചര്യയിലേക്ക് മടക്കണം. അപ്പോൾ മടങ്ങേണ്ടത് കിതാബിലേക്കാണ്, സുന്നത്തിലേക്കാണ്. നമ്മളഭിപ്രായം വെച്ച് നമ്മൾ തീരുമാനമെടുത്ത് നാലാൾ കൂടിയപ്പോൾ അതന്നെ ശരിയും തോന്നി അങ്ങനെ പോകുന്ന രീതി പാടില്ല ഒരു മുസ്ലിമിന്. മറിച്ച് ഈ വിഷയത്തിൽ എന്താണ് ശരി, പഠിക്കാൻ ബാധ്യതയുണ്ട്, എല്ലാം പഠിക്കാനും കേൾക്കാനും അവസരമുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ കുതിരയുടെ കണ്ണ് കെട്ടിയ പോലെ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും നോക്കാതിരിക്കാൻ, കുതിര നേരെ പോകാൻ വേണ്ടി എതിരെ വരുന്ന വണ്ടി ശ്രദ്ധിക്കാതിരിക്കാൻ കണ്ണ് കെട്ടി വെക്കുന്നത് പോലെ, ആരോ പഠിപ്പിക്കുന്ന വഴിയിലൂടെ ആ നിശ്ചയിച്ച ചാനലിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസികളാണ്, ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ വിശ്വാസിക്ക് പറ്റില്ല. ഒരു വിഷയം കാണുമ്പോൾ ഇത് ശരിയുണ്ടോ, ഈ നിലപാട് ശരിയാണോ, ഈ വർത്തമാനം ശരിയാകുമോ, ഇങ്ങനെ പറയാൻ പറ്റുമോ, ഇങ്ങനെ പറഞ്ഞാൽ എവിടെയൊക്കെ ചെന്ന് കൊള്ളും, എന്തെല്ലാം പ്രശ്നങ്ങൾ സംഭവിക്കും, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇങ്ങനെ ചെയ്താൽ ദീന എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇങ്ങനെ ചെയ്താൽ മുസ്ലിമിനെ അതെങ്ങനെ ബാധിക്കും, ഇങ്ങനെ അയാൾ പറയുന്ന പോലെ ഞാൻ ചെയ്താൽ അതിൻ്റെ ദീനിനെ എങ്ങനെ ബാധിക്കും എന്നിങ്ങനെ ഏത് ഭാഗത്തിൻ്റെ വർത്തമാനം ഉസ്താദ് പറഞ്ഞാലും അല്ലാത്തവർ പറഞ്ഞാലും ചിന്തിക്കാനുള്ള മൂള ഒരു വിശ്വാസിക്കുണ്ടാവണം, അല്ലെങ്കിൽ അവൻ മുസ്ലിം ആവുകയില്ല. അതുകൊണ്ടാണ് ഈ വിഷയം ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നേരെ ചൊവ്വേ ചിന്തിക്കണം, അങ്ങനെ വല്ല വിഷയം വന്നാൽ ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞു, അതിന്റെ താല്പര്യം എന്താണ്, അവിടേക്ക് നിങ്ങൾ മടങ്ങണം. ഇൻകുന്തും, ആയത്തിന്റെ തുടർച്ചയാണ്, ഇൻകുന്തും തുഖ്മിനൂന ബില്ലാഹി വല്യോമിൽ ആഖർ, നിങ്ങൾക്ക് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യൂലെങ്കിൽ പിന്നെ ഈ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അല്ല, നമ്മളെ വർത്തമാനത്തെ വെച്ചിട്ടല്ലോ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക. നമ്മൾ പറയുന്ന വർത്തമാനം വെച്ചല്ല മലക്കുകൾ നമ്മുടെ കർമ്മങ്ങളും രേഖപ്പെടുത്തുക. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ വരെ ആർക്കറിയാം, അല്ലാഹുവിനെ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നാം അറിയുന്നു തമ്പുരാൻ പറയുമ്പോൾ, വർത്തമാനത്തിനും ഭാവത്തിനും അപ്പുറത്ത് മനസ്സിലേക്ക് അല്ല നോക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ കണ്ണ് അവിടെയാണ് പതിയുക.
അവിടെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ്, നിങ്ങളെ എന്താണ് പ്രചോദിപ്പിക്കുന്നത്, സാക്ഷാൽ പ്രചോദനം എന്ത് എന്ന് തമ്പുരാൻ നോക്കുക. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുലും പരലോകത്തിലും വിശ്വാസമുള്ളവരാണെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം, അതിൻ്റെ ബേസിൽ നിങ്ങളെ നയിക്കുന്ന നായകന്മാരെ അനുസരിക്കാം. വല്ല പ്രശ്നം തോന്നിയാൽ ഉടനെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കണം, നിങ്ങൾ തീരുമാനമെടുക്കണം. ദാലിക ഖൈറുൻ, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, വാക്സിന് തഅവീല, അതിനാണ് നല്ല അനന്തരഫലം. പരലോകത്ത് കിട്ടേണ്ട അനന്തരഫലമുണ്ടല്ലോ, അത് ഇതിനെ കിട്ടുകയുള്ളൂ എന്ന് ഖുർആൻ. അതുകൊണ്ട് അതിന് വിരുദ്ധമായാണ് പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ, തിരുനബിയിലൂടെ കിട്ടിയ നിർദ്ദേശങ്ങൾ, അതിനെ ആര് ധിക്കരിക്കുന്നുവോ അവർ ജാഗ്രത പാലിക്കട്ടെ. ഫല്യഹദർ, അവർ ജാഗ്രത പാലിക്കട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് കടുത്ത ഫിത്ന വരാൻ പോകുന്നു, കടുത്ത പരീക്ഷണം, കടുത്ത പ്രതിസന്ധി, കടുത്ത കുഴപ്പം. ഔ യുസീബഹും അദാബുൻ അലീം, പരലോകത്ത് വേദനാജനകമായ ശിക്ഷയും അവർക്ക് വരാനിരിക്കുന്നു. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വിട്ടേച്ചു പോകുന്നു ഞാൻ. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമ, അത് മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വഴികേടിലാവുകയില്ല. കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. വസുന്നത്തി, എൻ്റെ ചര്യയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, വിശ്വാസത്തിലെ പരീക്ഷണത്തെ കരുതിയിരിക്കുക. വിശ്വാസികളായ നാം നമുക്കിടയിൽ നടക്കുന്ന, നമ്മെ തെറ്റിപ്പിക്കുന്ന, വ്യതിചലിപ്പിക്കുന്ന ഷിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും ഖുറാഫാത്തിൻ്റെയും ഇൻഹിറാഫാത്തിൻ്റെയും ഒരുപാട് ഒരുപാട് ചേരുവകൾ കയറി വന്ന് ദീൻ തിരിയാതെയായി പോകുന്ന, അതിനപ്പുറത്ത് നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ കടന്നു വന്നിട്ട് അവസാനം ഒരു കോലത്തിൽ അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ നമ്മൾ എത്തുകയും നമ്മുടെ ഇസ്ലാം ബാഹ്യമായ ഒരു ആവരണമായിട്ട് മാറുകയും നമ്മുടെ ഉള്ളം ചിതലെടുത്തു പോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഇതെല്ലാം പരലോകത്ത് കടുത്ത ദുരന്തത്തിന് കാരണമാക്കും. ഇഹലോകത്ത് ദീനിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചാൽ പോലും കഴിയാത്ത മനസ്സ് അകന്നു പോവുകയും ചെയ്യും. അത്തരം ദുരന്തത്തെ കരുതിയിരിക്കണം. ഇതാണ് വ്യക്തിപരമായി നാം നേരിടുന്ന ഒന്നാമത് പരീക്ഷണം.